നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇവളെ വിളിക്കാൻ ഇവന്റെ വൃത്തികെട്ട കോളനി പോയി അനുഭവിച്ചത് ഞങ്ങള്. ഇനി ഞങ്ങൾക്ക് ഇങ്ങനൊരു പെങ്ങളില്ലാന്ന് പ്രതിജ്ഞ എടുത്തിട്ടാ ഞങ്ങളോട് നിങ്ങൾ വന്നത്. അളി, അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ സംഭവിച്ചു പോയതല്ലേ? അളിയനോ? ആരുടെ അളിയൻ? ഇറങ്ങിപ്പോടാ നാണം കെട്ടവനെ. നിർത്ത്. എന്റെ ഭർത്താവിനെ നാണം കെട്ടവനെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ആതിരേ, എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അന്തസ്സോടെ സ്വന്തം വീട്ടില് കെട്ടി പെണ്ണിനൊപ്പം താമസിക്കുന്നവൻ എന്റെ ഭർത്താവ്. ഏട്ടന്റെ വാക്കും കേട്ട് ഭാര്യയെ ഇറക്കി വിട്ടിട്ട് വല്ലവന്റെ ചെലവിൽ ഇവിടെ സുഖജീവിതം നയിക്കുന്ന ചന്ദ്രേട്ടന് ഈ മനുഷ്യന്റെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ചുമ്മാ ഒച്ചയെടുത്ത് പേടിപ്പിക്കണ്ട. ആ കാലമൊക്കെ കഴിഞ്ഞു. തിരുവായ്ക്ക് എതിർവായില്ലാതെ മാണിക്യമംഗൽ താങ്കളമാരുടെ മുന്നിൽ ഓച്ചാനിച്ചെന്ന് ആദരെ അല്ല ഇത്. ഞാനിന്നൊരു ഭാര്യയാ. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എനിക്ക് ഇന്നൊരു ഭർത്താവുണ്ട്. തലമറന്ന് എന്ന് നോക്കില്ലടി, നിനക്ക് എന്നാടി ഈ ഭർത്താവ് ഉണ്ടായത്? നിങ്ങളെല്ലാം കൂടി എന്നെ ചതിച്ച് ഇയാളെ എന്റെ മണ്ടയ്ക്ക് കെട്ടിവെച്ച ആ ദിവസം. മണ്ടയ്ക്ക് വെച്ചാൽ തിരിച്ചെടുക്കാൻ ഞങ്ങൾ വന്നതല്ലടി. നീ ഞങ്ങളെ ഇപ്പോ ആട്ടി പുറത്താക്കിയതല്ലടി. നിങ്ങൾക്ക് വേണോ എന്ന് തോന്നുമ്പോ സ്വീകരിക്കാനും ഉപേക്ഷിക്കണോ എന്ന് പറയുമ്പോ ഉപേക്ഷിക്കാനും ഞാൻ നിങ്ങളുടെ അടിമയൊന്നും അല്ല. എനിക്കുണ്ട് ഒരു മനസ്സ്, ശരി തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പെണ്ണിന്റെ മനസ്സ്. എന്നാ പിന്നെ ആ മനസ്സും വെച്ചോണ്ട് നിനക്ക് ആ കോളനി തന്നെ ഇരുന്നാ പോരായിരുന്നു? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കിട്ടിയെടുത്തെ? അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ. പേടിക്കണ്ട, സ്വത്ത് മുതലൊന്നുമല്ല. ഈ വീട്ടിലൊരു മരണം നടന്നപ്പോ അത് അന്വേഷിക്കാനുള്ള അവകാശം ഇവക്കും ഉണ്ട്. ചത്തുപോയ അച്ഛമ്മ നിങ്ങളുടെ മാത്രം അച്ഛമ്മയല്ല, നിങ്ങൾക്കുള്ള അതേ അവകാശം അവരുടെ പേരിൽ ഇവക്കും ഉണ്ട്. ഇവൾക്കെന്ന് പറയുമ്പോ ഇവളുടെ ഭർത്താവായി എനിക്കും.